കേരളത്തെ നടുക്കി എലത്തൂർ ട്രെയിൻ ആക്രമണം നടന്നു 24 മണിക്കൂർ പിന്നിട്ടിട്ടും ദുരൂഹത അതിങ്ങനെ അതിൻ്റെ മറ നീങ്ങുന്നില്ല പ്രതി ഉത്തരേന്ത്യൻ സ്വദേശിയാണെന്ന വ്യക്തമല്ലാത്ത വിവരം മാത്രമാണ് ഇതുവരെ പോലീസ് മാധ്യമങ്ങളോടുമൊക്കെ പങ്കുവച്ചിട്ടുള്ളത് എന്തിനാക്രമണം നടത്തി ആരായിരുന്നു ലക്ഷ്യം എങ്ങോട്ട് പോയി പിന്നീട് ഇയാൾ സുപ്രധാനമായ ഈ ചോദ്യങ്ങളിൽ ഇപ്പോഴും ഉത്തരമില്ലാതെ തന്നെ നിൽക്കുകയാണ് കേരളത്തിൽ ജോലിയെടുക്കുന്ന യു പി നോയിഡ സ്വദേശി അതിനപ്പുറം കാര്യമായി എന്തെങ്കിലും പോലീസിന് അറിയുമോ എന്ന് സംശയമാണ് ഒരു രേഖാചിത്രമുണ്ട് അതുതന്നെ എത്രത്തോളം ആധികാരികമാണെന്ന കാര്യത്തിലും വ്യക്തതയില്ല കേരളത്തെ നടുക്കിയ ഒരു ക്രൂരകൃത്യം നടന്ന് 24 മണിക്കൂറിന് ഇപ്പുറവും പ്രതിയിലേക്ക് നേരിട്ടെത്താവുന്ന തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതിയാര് എന്തിനിത് ചെയ്തു പൊള്ളലേറ്റ പരിക്കുമായി രക്ഷപ്പെടാൻ അക്രമിക്ക് എങ്ങനെ കഴിഞ്ഞു ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഭീകരബന്ധം സ്ഥിരീകരിക്കാമോ അക്രമിക്ക് പുറത്തുനിന്ന് സഹായം കിട്ടിയോ എന്നീ കാര്യങ്ങളിലും ഉത്തരമില്ല നമ്മളെ കുറിച്ച് ലീഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കേസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയിക്കാം മീഡിയക്ക് അറിയിക്കാം പ്രതിയുടെ ബാഗ് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് 100 മീറ്റർ അകലെ നിന്ന് ട്രാക്കിൽ കണ്ടെത്തിയതാണ് ഏക ചൂണ്ടുപലക പെട്രോൾ അടങ്ങിയ കുപ്പിയും ഒരു സ്വിച്ച് ഓഫായ മൊബൈൽ ഫോണും ബാഗിലുണ്ട് അപ്പോഴും പല രീതിയിൽ എസ് എന്നെഴുതിയ നോട്ടുബുക്കും തിരുവനന്തപുരത്തെ സ്ഥലങ്ങൾ എഴുതി വച്ച കുറിപ്പും ദുരൂഹത കൂട്ടാനേ സഹായിക്കുന്നുള്ളൂ മൊബൈൽ ഫോണുള്ള ബാഗ് ഈ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചത് ബോധപൂർവമാണോ പ്രതിക്ക് തിരുവനന്തപുരത്തെ സ്ഥലങ്ങളുമായുള്ള ബന്ധം എന്താണ് ഓരോ കണ്ണികളായി കണ്ടെത്തേണ്ടതുണ്ട് ഈ കേസിൽ പോലീസ് ആദ്യഘട്ടത്തിൽ സംശയിച്ച സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് പ്രതിയായിരുന്നില്ല മറിച്ച് കാപ്പാട് സ്വദേശിയായ വിദ്യാർത്ഥിയായിരുന്നു ഇതോടെ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് പോലീസും തിരിച്ചറിഞ്ഞു ഞാൻ രാത്രി 12:45 ട്രെയിനിന് മംഗലാപുരത്തേക്ക് വരാൻ ഫ്രണ്ടിനെ കാത്തുന്നതാണ് രാവിലെ ഞാൻ ഇവിടെ എത്തി ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി നോക്കുമ്പോ ഞാനാണ് ട്രെയിൻ കത്തിച്ചത് ടെൻഷന്റെ ആവശ്യം ഞാനല്ല ചെയ്തത് ട്രെയിനിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് നിർണായകമായ ഒരു തെളിവ് ഉടൻ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള പോലീസ് കൂടുതൽ സമ്മർദ്ദത്തിലാകും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്